എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ഭഗവാൻ ശിവനും അർജുനനും തമ്മിലുണ്ടായ യുദ്ധം. കിരാതവേഷത്തിൽ വന്ന് യുദ്ധം ചെയ്തു. അങ്ങനെ അർജുനൻ കിരാതൻ മഹാദേവനാണെന്ന് തിരിച്ചറിഞ്ഞു. ആ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു നിർത്തിയത്. ബാക്കി എന്തൊക്കെയാണ് ഉണ്ടായത് നമുക്ക് ഇന്ന് കേൾക്കാം. എന്നിട്ട് മഹാദേവൻ പറഞ്ഞു, അർജുന, നീ കഴിഞ്ഞ ജന്മത്തിൽ നാരായണ സഖനായിട്ടുള്ള നരൻ തന്നെയായിരുന്നു. അതുകൊണ്ട് നിന്നെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നീ അജയ്യനാണ്. നീ എന്ത് വരം ചോദിക്കുന്നു അത് ഞാൻ നിനക്ക് തരാം പുത്രാണ് ശിവൻ അർജുനൻ്റെ അടുത്ത് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, മഹാദേവ, ഞാൻ അങ്ങേ കാണാനായിട്ടാണ് ഇവിടെ വരെത്തിയിട്ട് കഠിനായിട്ടുള്ള തപസ്സൊക്കെ ചെയ്തത്. എനിക്ക് അങ്ങയുടെ നിന്ന് പാശുപതാസ്ത്രം വേണമെന്നാണ് ആഗ്രഹം. കാരണം യുദ്ധത്തിൽ കർണൻ, ഭീഷ്മർ, ദ്രോണരെ തുടങ്ങിയ മഹാരഥന്മാരെ തോൽപ്പിക്കാൻ പാശുപതാസ്ത്രത്തിൻ്റെ സഹായം വേണ്ടി വരും. അതുകൊണ്ട് പാശുപതാസ്ത്രം അങ്ങനെക്ക് ഉപദേശിച്ച് തരണമെന്ന് അർജുനൻ ശിവൻ്റെ അടുത്ത് പറഞ്ഞു. ശിവൻ പറഞ്ഞു, എന്താണ് നിനക്ക് തരാൻ കാരണം? നീ അതിനർഹൻ തന്നെയാണ്. ഈ പാശുപതാസ്ത്രത്തിൻ്റെ ജ്ഞാനം ദേവന്മാർക്കോ മനുഷ്യർക്കോ ഒന്നും അറിയാത്ത ഒരു രഹസ്യമാണ്. അത് ഞാൻ നിനക്കിന്ന് പറഞ്ഞു തരാൻ പോവുകയാണ്. ഇത് അശക്തനായിട്ടുള്ള ഒരാളുടെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ, ഇത് അശക്തനായിട്ടുള്ള ഒരാൾ പ്രയോഗിക്കുകയാണെങ്കിൽ ഈ ലോകം മൊത്തം നശിച്ചു പോകുന്നതായിരിക്കും. അത് ഒരു തവണ പ്രയോഗിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിഷ്ഫലാവില്ല. അത്രയ്ക്കും ശക്തിയുള്ളതാണ് പാശുപതാസ്ത്രം. വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ നോട്ടം കൊണ്ടോ വരെ നമുക്ക് ഈ അസ്ത്രം പ്രയോഗിക്കാനായിട്ട് സാധിക്കും. അർജുനൻ നിർമ്മല ഹൃദയനായി. അർജുനൻ്റെ അഹങ്കാരമെല്ലാം തീർന്നു. അതുകൊണ്ട് തന്നെ നിർമ്മല ഹൃദയനായിട്ട് ശിവനെ പ്രാർത്ഥിച്ചു, ശിവനെ സമീപിച്ചു. ശിവൻ ആ പാശുപതാസ്ത്രത്തിൻ്റെ ജ്ഞാനം അർജുനന് പകർന്നു കൊടുക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ശിവൻ അർജുനൻ അനുഗ്രഹിച്ച് പിന്നെ അന്തർധാനം ചെയ്ത് പോവാനുണ്ടായത്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് സംശയിച്ചിരിക്കുകയായിരുന്നു അർജുനൻ. പക്ഷെ അർജുനൻ്റെ മനസ്സിൽ സന്തോഷമായിരുന്നു. കാരണം ഭഗവാൻ ശിവനെ കാണാൻ പറ്റിയില്ലേ, അതെല്ലാവർക്കും പറ്റുന്നൊരു കാര്യമില്ലെന്നൊക്കെ ഓർത്ത് അർജുനന് വളരെയധികം സന്തോഷം തോന്നി. അങ്ങനെ അർജുനൻ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ നിശ്ചയില്ലാണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയായിരുന്നു. ആ സമയത്താണ് കുബേരനും ധർമ്മരാജാവും വരുണനും ഒക്കെ അവിടെ എത്തുന്നത്. അവരവിടെ എത്തി അർജുനൻ അവരെല്ലാവരെയും നമസ്കരിച്ചു, അവരെല്ലാവരും ആദരിച്ചു. അപ്പോൾ അവർ ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ അർജുനനെ പകർന്നു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അർജുനന് ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ ലഭിച്ചുപോയി. അത് കഴിഞ്ഞപ്പോഴാണ് രഥത്തിൽ ഇന്ദ്രനും ഇന്ദ്രാണിയും കൂടിയിട്ട് വരവ്. അപ്പോൾ അർജുനൻ അവരെ കണ്ടത് സന്തോഷമായി. ഇന്ദ്രനെ നമസ്കരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇന്ദ്രൻ പറഞ്ഞു, എൻ്റെ സഖാവായിട്ടുള്ള മാതലി ഇങ്ങോട്ട് വരും. മാതലിയുടെ കൂടെ നീ രഥത്തിലേക്ക് സ്വർഗത്തിലേക്ക് വരൂ. അവിടെ നിന്ന് എനിക്ക് അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും ഒക്കെ ലഭിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ അർജുനൻ അത് കേട്ടത് വളരെ സന്തുഷ്ടനായി. അങ്ങനെ അർജുനൻ ഗംഗയിൽ സ്നാനം ചെയ്ത് മന്ദരപർവ്വതത്തോട് യാത്ര പറഞ്ഞ് മാതലിയുടെ കൂടെ രഥത്തിൽ കയറി. ആ രഥം എന്ന് പറഞ്ഞത് അത്രയും ദിവ്യമായിരുന്നു. കാരണം മനുഷ്യർക്ക് ചിന്തിക്കാനും കൂടി കഴിയാത്ത അത്ര മനോഹരവും അത്ര പ്രൗഢിയുള്ളതും അത്ര ഗംഭീരമായിട്ടൊരു രഥമായിരുന്നു അത്. അത് കാണാമെന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമാണ്. അർജുനൻ ആ ഭാഗ്യം ലഭിച്ചു. അർജുനൻ അത് വളരെയധികം സന്തോഷം തോന്നി. പോകുന്ന വഴിയിലെ കാഴ്ചകളെന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഗംഭീരമായിരുന്നു. അത് വിശ്വസിക്കാൻ സാധിക്കാത്ത പോലെയായിരുന്നു. നമ്മൾ ദേവലോകം സ്വർഗം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരു ഇമാജിനറി വേൾഡ് ആണല്ലേ. അതുപോലെ തന്നെയായിരുന്നു അർജുനനും. കാരണം അർജുനൻ ആദ്യമായിട്ടാണ് അത് കാണുന്നത്. അത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു അർജുനൻ കണ്ടത്. അങ്ങനെ അർജുനൻ ദേവേന്ദ്രൻ്റെ സഭയായിട്ടുള്ള അമരാവതിയിലേക്ക് പ്രവേശിച്ചു. അവിടെ വഴിയിൽ മുഴുവൻ അർജുനനെ സ്വീകരിക്കാനായിട്ട് ഒരുപാട് ദേവർഷിമാരും ദേവന്മാരും ഒരുപാട് സ്ത്രീകളും ഒക്കെ ഉണ്ട്. സുരവീഥി എന്ന് പറഞ്ഞിട്ടുള്ള നക്ഷത്ര മാർഗത്തിൽ കൂടെ അർജുനൻ സഞ്ചരിക്കുന്ന സമയത്ത് അർജുനനെ സ്വീകരിക്കാനായിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ഒരു ആഘോഷത്തിൻ്റെ അവസ്ഥയായി അമരാവതിയിൽ. അങ്ങനെ അർജുനൻ അവിടെ എത്തിയ സമയത്ത് തന്നെ ദേവേന്ദ്രനെ കാണുകയും ദേവേന്ദ്രൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ദേവേന്ദ്രൻ തൻ്റെ പുത്രനെ കണ്ട് ഒരുപാട് സന്തോഷിച്ചു. പുത്രന് അനുഗ്രഹങ്ങളും കൊടുത്തു. അങ്ങനെ ദേവേന്ദ്രൻ സിംഹാസനം ഇരിക്കുന്നുണ്ട്. സിംഹാസനത്തിൻ്റെ അടുത്ത് മകനായിട്ടുള്ള അർജുനനെ ഇരുത്തി. അപ്പോൾ അത് കണ്ടിട്ട് അവിടുത്തെ മഹർഷിമാർക്കൊക്കെ വളരെയധികം സന്തോഷമായി. കാരണം ഇന്ദ്രനും ഇന്ദ്രൻ്റെ പുത്രനും അല്ലേ. അങ്ങനെ ഇന്ദ്രൻ അർജുനനെ അടുത്തുള്ള അതിഥി മന്ദിരത്തിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അവിടെ എത്തിയിട്ട് ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ ഉപദേശിച്ചു. അതുപോലെ ചിത്രസേനൻ്റെ അടുത്ത് നിന്ന് നൃത്തവും സംഗീതവും അർജുനനെ കൊണ്ട് പഠിപ്പിച്ചു. അങ്ങനെ അർജുനൻ ഒരുപാട് അസ്ത്രങ്ങൾ സ്വീകരിച്ചു. അങ്ങനെ നൃത്തവും സംഗീതവും ഒക്കെ പഠിച്ചു. പക്ഷെ അപ്പോഴും അർജുനന് ഒരുപാട് സങ്കടം ഉണ്ട് മനസ്സിൽ. കാരണം തൻ്റെ ജ്യേഷ്ഠന്മാർക്കും പത്നിക്കും ഒക്കെ ഒരു അവസ്ഥ വന്നുല്ലോ. ദുര്യോധനൻ്റെ ദുശാസനൻ്റെ അടുത്ത് തീരാത്ത ദേഷ്യമുണ്ട്. ശകുനിയുടെ അടുത്തൊക്കെ ഒരുപാട് ദേഷ്യമുണ്ട്. അവരുടെ അടുത്തേക്ക് തിരിച്ചുപോയി അവരെ നശിപ്പിക്കണമെന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോൾ അർജുനൻ്റെ മനസ്സിലുള്ളത്. അപ്പോൾ ദേവേന്ദ്രൻ മനസ്സിലായി മകൻ്റെ മനസ്സ് ഒരുപാട് ദുഃഖിക്കുന്നുണ്ട്, ഒരുപാട് അസ്വസ്ഥനാണ്. ഇപ്പോൾ ചിത്രസേനൻ്റെ അടുത്ത് പറഞ്ഞു, ചിത്രസേന, നീ അർജുനനെ സന്തോഷിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. ഇന്ദ്രൻ്റെ ദേവസ്ത്രീകളിൽ പെട്ടവരാണ് ഉർവശി, മേനക, രംഭ, തിലോത്തമ. അങ്ങനെ
ഉർവശിയുടെ അടുത്ത് ചിത്രസേനൻ പറഞ്ഞു, മഹാരാജാവായിട്ടുള്ള ഇന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് അർജുനനെ ഒരു തരത്തിലും വിഷമിപ്പിക്കരുത്, അർജുനന് സന്തോഷം ലഭിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന്. അപ്പോൾ എന്ത് ചെയ്തു ചിത്രസേനൻ? അർജുനൻ്റെ എല്ലാവിധ ഗുണഗണങ്ങളെയും കുറിച്ച് ഉർവശിയുടെ മുൻപിൽ പറഞ്ഞു കൊടുത്തു. ഉർവശിക്ക് ഇതൊക്കെ കേട്ടപ്പോൾ അർജുനോട് ഒരുപാട് ഇഷ്ടം തോന്നി. ഉർവശി കാമപരവശയായി. അർജുനനെ കാമുകനായിട്ട് സ്വീകരിക്കാൻ ഉർവശി തയ്യാറായി. അങ്ങനെ അന്ന് രാത്രി സർവാഭരണ വിഭൂഷിതയായി കുളിച്ചൊരുങ്ങി കുറിക്കൂട്ടുകളൊക്കെ തൊട്ട് ആഭരണങ്ങളൊക്കെ അണിഞ്ഞ് ആരെയും മയക്കുന്ന സൗന്ദര്യത്തിൽ അർജുനൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. എന്നിട്ട് പറഞ്ഞു, ഇന്ദ്രദേവൻ്റെ ആജ്ഞയാണ്, ഇന്ദ്രദേവൻ്റെ ആജ്ഞ പാലിക്കാനായിട്ട് ഞാൻ അങ്ങേ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം ഞാൻ അങ്ങയിൽ കാമപരവശയാണ്, അതുകൊണ്ട് അങ്ങ് എന്തായാലും എന്നെ വിവാഹം കഴിച്ചേ പറ്റുള്ളൂ എന്ന് ഉർവശി അർജുനൻ്റെ അടുത്ത് പറഞ്ഞു. അർജുനൻ പറഞ്ഞു, അയ്യോ ഭവതി, അങ്ങനെയൊന്നും പറയരുത്. ഞാൻ ഭവതി എൻ്റെ മാതൃതുല്യമായിട്ടാണ് കണ്ടത്. ഗുരുപത്നി എനിക്ക് മാതാവിന് തുല്യമാണ്. അതുകൊണ്ട് എനിക്ക് എന്തായാലും ഭവതി വിവാഹം കഴിക്കാൻ പറ്റില്ല. ഭവതി ക്ഷമിക്കണം, ഞാൻ എൻ്റെ കാര്യം തുറന്ന് പറയുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉർവശി പറഞ്ഞു, ഇത് തെറ്റാണ്, കാരണം ഞങ്ങൾ അപ്സരസ്സുകൾക്ക് ആരുടെ കൂടെയും ജീവിക്കാം, അതിനൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. അതുപോലെ കാമാസക്തിയായ ഒരു സ്ത്രീയെ ഉപേക്ഷിക്കുന്നത് തെറ്റാണ്, നീ ചെയ്യുന്നത് അധർമ്മമാണ്. അതുപോലെ നിൻ്റെ പിതാവിൻ്റെ വാക്ക് പാലിച്ചില്ലെങ്കിലും അത് തെറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അർജുനൻ പറഞ്ഞു, ഭവതി പറയുന്നത് ശരിയാണ്, പക്ഷേ എനിക്കത് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഞാൻ എൻ്റെ മാതാവിന് തുല്യമായിട്ടാണ് അങ്ങേ ഭവതിയെ കാണുന്നത്. അതുകൊണ്ട് എനിക്ക് എൻ്റെ പത്നിയായിട്ട് ഭവതിയെ സ്വീകരിക്കാനായിട്ട് പറ്റില്ല എന്ന് അർജുനൻ ഉർവശിയുടെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ഉർവശി പറഞ്ഞു, അങ്ങനെയാണല്ലേ, എന്നാൽ ഞാൻ ഇപ്പം നിന്നെ ശപിക്കുകയാണ്. പിതാവിൻ്റെ വാക്കിനെ ധിക്കരിക്കുകയും കാമപരവശയായ സ്ത്രീയെ ഉപേക്ഷിക്കുകയും ചെയ്ത നീ പുരുഷനും സ്ത്രീയും അല്ലാതെ നപുംസകമായി തീരട്ടെ എന്നൊരു ശാപം ശപിച്ചു. നാണോ മാനോ ഇല്ലാതെ നീ സ്ത്രീകളുടെ ഇടയിൽ കൂടെ ആടിപ്പാടി നീ ജീവിക്കുന്നതായിരിക്കും നല്ലൊരു ശാപം കൊടുത്തു. അങ്ങനെ ശാപം കൊടുത്തൊരു നെടുവീർപ്പിട്ട് ഉർവശി അവിടുന്ന് പോയി. അർജുനൻ ഈ ശാപം കേട്ടപ്പോൾ പേടിയായി. അപ്പോൾ ഈ ചിത്രസേനൻ്റെ അടുത്ത് ഈ കാര്യം പറഞ്ഞു. ചിത്രസേനൻ ഇന്ദ്രൻ്റെ അടുത്തും ഈ കാര്യങ്ങൾ ചെന്ന് പറഞ്ഞു. ഇന്ദ്രൻ വേഗം അർജുനൻ്റെ അടുത്ത് എത്തി എന്നിട്ട് പറഞ്ഞു, പുത്ര, നീ ഒട്ടും പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല. ഈ ശാപം നിനക്ക് ഗുണമായിട്ട് വരികയുള്ളൂ. കാരണം അജ്ഞാതവാസക്കാലത്ത് നിനക്ക് നപുംസകമായിട്ട് ജീവിക്കാം, ആണും പെണ്ണും അല്ലാത്ത സ്ഥിതിയിൽ. അപ്പം നിൻ്റെ വ്യക്തിത്വം നിനക്ക് മറയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ അജ്ഞാതവാസക്കാലത്ത് സുഖമായിട്ട് അങ്ങനെ ജീവിക്കുകയും അത് കഴിഞ്ഞാൽ നിനക്ക് പുരുഷത്വം തിരിച്ചു കിട്ടുകയും ചെയ്യുന്നു പറഞ്ഞു. അർജുനൻ അത് വളരെയധികം സന്തോഷമായി. ഞാൻ അർജുൻ ഇന്ദ്രനെ നമസ്കരിച്ചു. എന്നിട്ട് ആ ശാപത്തിൻ്റെ കാര്യമൊക്കെ പിന്നെ മനസ്സിൽ നിന്ന് വിട്ടു. പിന്നെ ചിത്രസേനൻ്റെ കൂടെ സ്വർഗത്തിൽ താമസിക്കാനായിട്ട് തുടങ്ങി. അപ്പം നമുക്ക് ഇന്നത്തേക്ക് ഇത്ര മതി. ബാക്കി കഥകൾ അടുത്ത ഭാഗത്ത് കേൾക്കാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി, നമസ്കാരം.